ഹൗത്ത് ക്ലിഫ് വോക്ക്. അയർലൻഡിലെ ക്യാപിറ്റൽ നഗരമായ ഡബ്ലിനോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ഹൈക്കിംഗ് ഏരിയ. കുറച്ചകലെയായി ഒരു ദ്വീപ് കാണാം, അതാണ് അയർലൻഡ്സ് ഐ. ആൾക്കാർ താമസിക്കാത്ത, ടൂറിസ്റ്റ് വേണ്ടി മാത്രമുള്ള ഒരു ദ്വീപാണ്. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ക്ലിഫ് വാക്ക് തുടങ്ങുകയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നുള്ള വാക്കാണ്. കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, അപകടം പതിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. കണ്ടു തെറ്റിയാൽ എന്ത് സംഭവിക്കാം. ഈ വഴികളിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിധം അതിമനോഹരമാണ്. മാർച്ച് അവസാനം മുതൽ ഒക്ടോബർ അവസാനം വരെയുള്ള സമ്മർ സീസണിലാണ് അയർലൻഡിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളുടെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുക. ഹൗത്തിൽ നാല് ടൈപ്പിലുള്ള ലൂപ്പ് വോക്കുകളാണുള്ളത്. ഒന്ന് ദ ബ്ലാക്ക്ലിൻ ലൂപ്പ്, രണ്ട് ദ ബോഗ് ഓഫ് ക്രോക്സ് ലൂപ്പ്, മൂന്നാമത് ദ ഹൗത്ത് ക്ലിഫ് പാത്ത് ലൂപ്പ്, നാലാമത് ദ ട്രാം ലൈൻ ലൂപ്പ്. അതിലിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദ ഹൗത്ത് ക്ലിഫ് പാത്ത് ലൂപ്പ് എന്ന് പറഞ്ഞ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് റൂട്ടിലൂടെയാണ്. ഇതിലേറ്റവും ഹാർഡായിട്ടുള്ളത് ദ ബോഗ് ഓഫ് ക്രോക്സ് എന്ന് പറഞ്ഞ വാക്കിംഗ് റൂട്ടാണ്. അതിലിപ്പോൾ നമ്മൾ പോകുന്നില്ല, കൊച്ചക്കുള്ളുണ്ട്. അങ്ങനെ ഏതാണ്ട് 6 കിലോമീറ്ററോളം ദൂരമുള്ള ഹൗത്ത് ക്ലിഫ് വാക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ദൂരെ കാണുന്നത് ഹൗത്ത് ലൈറ്റ് ഹൗസാണ്. അത്യാവശ്യം നല്ല നടപ്പുണ്ട്, കുറേ നടന്നു. കൊച്ചിനെ എടുത്തോ നടക്കണം. ഇപ്പം നടന്ന് മടുക്കുമെങ്കിലും നമ്മൾ നല്ല നല്ല സീനൊക്കെ ഉണ്ടെങ്കിൽ നോക്കി നിന്ന് പോകും. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾക്ക് ആ ലൈറ്റ് ഹൗസിലേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല, കാരണം എല്ലാവരും നടന്ന് മടുത്തു. കൊച്ചിനെ എടുത്ത് നടക്കണമായിരുന്നു. എല്ലാവരും മടുത്തുകൊണ്ട് പിന്നെ പയ്യെ തിരിച്ചു പോവുകയാണ്. സമയം കുറച്ച് സന്ധ്യയായി. വേറൊരു ദിവസം വന്ന് ബാക്കി 4 റൂട്ടും ഒക്കെ ഒന്ന് വന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ സമയസന്ധ്യയായി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.